ചിലപ്പോ കേക്കാം. ഞങ്ങള് പറയുന്ന കേക്കില്ലേ? കേക്കുന്നുണ്ടോ? ചെറുതായിട്ട്, ചെറുതായിട്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ചെറുതായിട്ടാണ് കേൾക്കുന്നത്. ഇത് വെച്ചേക്കണോ? അത് കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. പേടിയുണ്ട്, പറഞ്ഞില്ല, ശബ്ദം പറഞ്ഞില്ല. വരുന്നുണ്ട്, ഞാൻ കേൾക്കാം. രണ്ട് റൗണ്ട് നടന്നിട്ട് വരട്ടോ. എന്തോ രണ്ട് റൗണ്ട് നടന്നിട്ട് വരട്ടോ, ശബ്ദം പറഞ്ഞില്ല. രണ്ട് റൗണ്ട് നടന്നാൽ ശബ്ദം വരില്ല, അണപ്പേ വരുള്ളൂ. അത് വേണ്ട. അണഞ്ഞോ? എന്താ കയ്യില്? ഇത് റെയിൻകോട്ട്. എന്തിനാ? ഇവിടെ എന്തോ വിഴുവെന്ന് പറഞ്ഞിട്ട് അത് ലാസ്റ്റാ വീഴുന്നേ. അത് ഞങ്ങൾ ആരും ചിരിച്ചില്ലെങ്കിലേ വീഴുള്ളൂ. ചിരിക്കണേ, ഞങ്ങൾ ചിരിക്കാൻ, ചിരിപ്പിക്കണം. ഒറ്റ ജീവിതേ ഉള്ളൂ, നിങ്ങൾ ചിരിച്ചു. ഏഹ്, എല്ലാവർക്കും ഒറ്റ ജീവിതേ ഉള്ളൂ, നിങ്ങൾ ചിരിച്ചു, എളുത്തി ചിരിച്ചു. ഞങ്ങൾ ഗൗതം. ഗൗതം ഞാൻ ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞ് സപ്ലൈ അടിച്ചിരിക്കും. 10ാം ക്ലാസ് ബിടെക് കഴിഞ്ഞ്. ടെൻഷൻ വേണ്ട, ടെൻഷന്റെ വേദി അല്ലേ. ഞാൻ ഈ പലവേട്ട സ്റ്റേജ് പോലും കേറിട്ടില്ല. ഇതാണ് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേജ് കയറി. ഒരു പേരിട്ടെന്നിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്ടാണ്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞു അങ്ങനെ കയറി വന്നു. രക്ഷപ്പെട്ടത് എങ്ങനെയെങ്കിലും എനിക്ക് പഠിച്ച് രക്ഷപ്പെടുക. ബിടെക് കഴിഞ്ഞ രക്ഷപ്പെടും. എനിക്ക് ഇതൊക്കെയാണ് താല്പര്യം. റിയാലിറ്റി ഷോയിൽ ഒന്നും വരാൻ ഇങ്ങനെ ആഗ്രഹിച്ചല്ലോ കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ കയറി അങ്ങ് പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ ക്ലബ് ഹൗസ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചുമ്മാ. ക്ലബ് ഹൗസിൽ വന്ന ശശി. ഓ, അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ. ഇങ്ങനെ പറയുമ്പോ പേടിയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോളാം. ഞാൻ അസൽ തിരുവനന്തപുരം, നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ പറയാം. ചേച്ചി പറ. അപ്പൊ ഇത്തി തുടങ്ങണേ. ഓ, പത്തോട്ടാ. എന്റെ പേര് ഗൗതം ജി ശശി എന്നാണ്. അപ്പം എന്നെ എന്റെ ശശി എന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ പേരാണ്. അപ്പൊ എന്റെ അപ്പൂപ്പ എന്റെ അച്ഛനെ തേച്ച് ശശി എന്ന് പേരിട്ട്, അച്ഛൻ എന്നെ തേച്ച് ശശി എന്ന് പേരിട്ട്. അപ്പൊ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ എല്ലാവരും എന്നെ ശശി ശശി എന്ന് വിളിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ അയ്യോ, അച്ഛൻ തേച്ചല്ല എന്നെ ശശി ശശി എന്ന് പേരിട്ട് അച്ഛൻ എന്നെ തേച്ചല്ലോ എന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര വിഷം. അപ്പോഴത്തേക്ക് അപ്പോൾ എന്റെ അച്ഛന് ഞാൻ മുട്ട കലിപ്പാണ്. അപ്പോഴത്തേക്ക് തേച്ച് തേച്ചെന്ന് അവർക്ക് പിന്നെ കോളേജിലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ശശിയായി അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വെറൈറ്റി ആയി. അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അച്ഛൻ അറിഞ്ഞോളൂ എന്നെ കൂട്ടുകാർ ശശി എന്ന് വിളിക്കുന്ന ആര്യം. അപ്പം എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വീട്ടിൽ വന്നു. അപ്പം അമ്മ പറഞ്ഞു, വാ വാ കയറി, വാ മക്കളെ വാ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞില്ല, വരല 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 എന്ന് പറഞ്ഞു. അപ്പോൾ കയറി ഇരുത്തി. പിന്നെ എൻ്റെ അച്ഛൻ കലിപ്പനല്ലേ, അപ്പോൾ അച്ഛൻ ഉറഞ്ഞു കിടക്കായിരുന്നു. തട്ടി ഉണർത്തിട്ട് അച്ഛനെ വിളിച്ച് ഇരുത്തി തുറഞ്ഞ്, അച്ഛൻ വിളിച്ചു, അവളോട് ചോദിച്ചു എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇതൊരു ഇപ്പോൾ ശശിയുടെ വീട്ടിൽ കയറിയായിരുന്നു. അന്നോട്ട് എൻ്റെ അച്ഛന് മനസ്സിലായി എല്ലാവരും എൻ്റെ ശശി എന്നാണ് വിളിക്കണം. മുട്ട കലിപ്പ്, അച്ഛൻ മുട്ട കലിപ്പനാണ് എൻ്റെ കടിക്കും. അപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിയം ഉണ്ടല്ലോ, മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ചീത്തോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിലെ കാക്ക പറക്കും, അങ്ങനത്തെ ചീത്തോളിയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ഒരു ദിവസം, എൻ്റെ അച്ഛനാണെങ്കിൽ നമ്മൾ രണ്ടൊരു ചീത്തോളിക്കും. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു മാവൻ, ഇപ്പുറത്തെ വീട്ടിലെ മാവൻ വെള്ളം അടിച്ച് ചീത്തോളിക്കും കേട്ടോ. എൻ്റെ അച്ഛൻ വെള്ളം അടിച്ച് കയറ്റി, അങ്ങനെ ഒന്നുമില്ല, വെള്ളം അടിക്കാതെ ചീത്തോളിക്കും എൻ്റെ അച്ഛൻ. ഇപ്പോൾ ഇവരാണെങ്കിൽ എൻ്റെ അച്ഛൻ കൊണ്ട് കയറി, എങ്ങനെയാണ് വെള്ളം അടിക്കാതെ ഫിറ്റാണെന്ന് എനിക്ക് ഇതൊരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരന്മാർ ഈ മറ്റേ ചാണകം കടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ എനിക്കറിയാം ഇവരെ അടിക്കും, എന്നെ വിളിച്ച് അവിടെ രാത്രി നീ കാണോ വീട്ടിൽ. ഞാൻ പറഞ്ഞു കാണുമെന്ന് പറഞ്ഞു എൻ്റെ ആൻറ്റിൻ്റെ വീട്ടിൽ ഞാൻ പോയി. അപ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിലുണ്ട്. അപ്പോൾ ഇവന്മാർ രാത്രി 12 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു, ഡേയ് നീ എവിടെ ഇരിക്കണം? ഞാൻ പറഞ്ഞ് ഡേയ് ഞാൻ വീട്ടിലുണ്ട്, കഥ ഉറക്കാൻ പറഞ്ഞു. ഇവന്മാർ ബെല്ലടിച്ചെന്ന് തോന്നുന്ന എൻ്റെ അച്ഛനുണ്ട്. അച്ഛനെ മുട്ടത്തിലേക്ക് കൊണ്ട് ഒറ്റ ആടി, മുട്ട കൊണ്ട് ഒറ്റ ആടി. പിന്നെ ആണെങ്കിൽ പിന്നെ എന്തു ചെയ്ത് വലിയ മറന്നില്ല. പിന്നെ മറ്റേ ഷുഗറും പ്രഷറൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് കൊണ്ട് വായി കൊണ്ട് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊണ്ട് വെച്ച് കൊടുത്തു. വള്ളി എനിക്ക് 24 വയസ്സുണ്ടല്ലോ, 5 സെക്കൻഡ് കൊണ്ട് തീർന്നു, പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. 25 ഇങ്ങനെ 25 വയസ്സ് എനിക്ക് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ നിൽക്കണേ. അപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, എനിക്ക് രക്ഷപ്പെടണമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ഗവൺമെൻറ് ജോലി വാങ്ങിച്ച് ഇവിടെ വരെ പാൻറ്റൊക്കെ കയറ്റിയിട്ട് മറ്റേ കുളിച്ച് റെഡി കുറി അടിച്ച് പാൻറ്റ് മുട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് പറ്റില്ല കേട്ടോ, സത്യം എനിക്ക് പറ്റില്ല. എനിക്ക് രണ്ടുപേരൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനെ ജീവിച്ചങ്ങ് മരിക്കണം, ഒറ്റ ജീവിതമുള്ളൂ. അങ്ങനെ ചിരിയാട്ടോ, അതിരി ചിരിച്ചാ. അപ്പോഴത്തേക്ക് അങ്ങനെയാണ് കാര്യം. അപ്പം നിങ്ങൾ ചിരിച്ചപ്പോൾ എൻ്റെ കണ്ട്രോൾ പോയി, സ്ഥാനം പോയി. അപ്പോഴത്തേക്ക് അങ്ങനെയാണ് കാര്യം. അപ്പോഴത്തേക്ക് അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ്, ഡേയ് നീ പോയി രക്ഷപ്പെടുമോ? ഞാൻ പറഞ്ഞു രക്ഷപ്പെടും, എന്താ രക്ഷപ്പെടും? അപ്പോൾ അച്ഛനൊരു ഇതില്ല, രക്ഷപ്പെടില്ല എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അച്ഛനെ ഞാൻ ചോദിച്ചു, എനിക്ക് മഴ മരം എന്നൊരു ചാൻസ് ഇട്ട് ഞാൻ ഇത്തിരി പോയി, എങ്ങനെ രക്ഷപ്പെട്ടോ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ടോ പോണ്ട പോണ്ട. അപ്പോൾ ഞാൻ കാല് പിടിച്ച് ഇത്തിരി വണ്ടി തന്ന നട്ടൽ പോയി, കാർ ഇത്തിരി തന്നില്ല. അച്ഛൻ പറഞ്ഞു, സ്റ്റിയറിംഗ് തരാം, നീ ടയറൊക്കെ വേറെ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് പോയി, ഇത്തിരി താ, ഇത്തിരി ഷോ ആണെങ്കിൽ. അപ്പോൾ ഞാൻ കാല് വിടുന്നു. അവസാനം രണ്ട് ചീത്തയൊക്കെ വിളിച്ച് തന്നു. തന്നിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, കീ എന്നിട്ട് പറഞ്ഞ് ചേസ് യുവർ പാഷൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ഇറങ്ങിയപ്പോഴത്തേക്കൊരു മാമ പാഷനിൽ പോകണുണ്ട് ബൈക്ക്, അതിൻ്റെ ബാക്കിൽ വെച്ച് പിടിച്ച് അങ്ങനെ നേരെ അങ്ങോട്ട് ഞാൻ ഇങ്ങനെ കയറി. ഇത്രയാണ് ചേച്ചി. അപ്പം എനിക്ക് വേറെ ആരുടെയൊന്നും പറയില്ല, എല്ലാവരും ചേസ് യുവർ പാഷൻ. വെള്ളമാണ് ശശിക്ക്? ഓ, വെള്ളമാണ്. അങ്ങനെ പിടിച്ചിടിക്കില്ലേ, കുറച്ച് തലയൊക്കെ ഒഴിയടാ.
സത്യം പറഞ്ഞാ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതിൽ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞു ഞാൻ തീർന്നില്ല കേട്ടോ, ഇനി ഉണ്ടായിരുന്നു. ഞാൻ രണ്ടുപേരും കൂടെ, എനിക്ക് സിനിമയ്ക്ക് കാരണം സാധാരണ എന്നെ കയറ്റിവിടും. സിനിമയുടെ ലക്ഷ്യം എന്റെ മുഖം ഇങ്ങനെയാണ്ടാണ് ഞാൻ എക്സ്പോസ് ആവാത്ത. പിന്നെ ഈ കലോത്സവത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അച്ഛനാണ് ഞാൻ കലോത്സവത്തിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വീട്ടിൽ വന്നപ്പോഴേ അച്ഛൻ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് അടിക്കാതെ ഒളിപ്പിച്ചിട്ടുണ്ട്. സാധനം കൊണ്ട് ചാൻസ് വാങ്ങിച്ചാൽ ഞാൻ കൊണ്ടുവരാം, സാധനം കൊണ്ടുവരാം. ഇതൊക്കെ അവൻ ആക്ച്വലി പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു. കടച്ചു പോയി. എന്തായാലും തിരിഞ്ഞു നോക്കട്ടെ. ആ നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയാം. തിരിഞ്ഞു നോക്കടാ ബാക്കിൽ, തിരിഞ്ഞു അവിടെ അല്ലേ മേലും റെയിൻ കോട്ട് ഇട്ട് വന്നിട്ട് എന്റെ സോദര അടിച്ചില്ലേ നിങ്ങൾ? ഞാൻ എന്റെ സമയച്ചില്ല, അടിച്ച വർക്കാവൂല. ഞാൻ വന്ന നീ റെയിൻ കോട്ട് ഇട്ട് കോട്ടിട്ട് ചോട്ട് ഒടിക്കില്ലാടാ. ഇല്ലടാ ഇല്ല, ഞാൻ പറഞ്ഞാണ് ചേട്ടൻ അടുത്ത് ഏക്കൂല. ഞാൻ എന്റെ കോമഡി പറഞ്ഞില്ല, എന്റെ അവസ്ഥ പറഞ്ഞാണ് കേട്ടോ. സാരില്ല, ഇട്ടു മറ്റേ തലയിൽ കൂടെ ഇട്ടു. ആ ഇനി മേളിലേക്ക് നോക്കി തിരിഞ്ഞു നിന്നു. എന്റെ ശശി, നിനക്ക് വീട്ടിൽ ചെല്ലാൻ നിന്റെ അച്ഛൻ്റെ കിട്ടും. ഇവനും ഇവന്റെ അച്ഛനും ഭയങ്കര ഫ്രണ്ട്സാ. കൊള്ളാം, വീട്ടിൽ വാ, കാണിച്ചുതരാം. അച്ഛാറാണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ആരാണെന്ന് അച്ഛന് മനസ്സിലായില്ല. നീ ഒരു നല്ല സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് വളർന്നു വരാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉള്ള ആളാണ്. ഉണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് നല്ലപോലെ എഴുതി ഒന്ന് സ്ട്രക്ചർ ചെയ്ത്, ഞാൻ സ്ട്രക്ചർ ചെയ്ത് സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്ത് പെർഫോം ചെയ്യാം. ഇതുപോലെ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിൽ സ്പീഡ് കുറച്ച് കുറയ്ക്കണം. ഈ പറയുന്നതിന്റെ സ്പീഡും കുറച്ച് കുറച്ച് കുറച്ചൊന്ന് ഡിലേ കൊടുക്കണം. കാര്യം ഒരു ഒരു തമാശ കൊടുത്താല് അവർക്ക് ചിരിക്കാനുള്ള സ്പേസ് കൊടുക്കണം, എന്നിട്ടേ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. വളരെ സന്തോഷം, താങ്ക് യു. നല്ലൊരു ഇതേപോലത്തെ ഒരു നല്ല കഥയായിട്ട് കുറച്ചുകൂടെ സ്പീഡ് കുറച്ച് ഓക്കെ. ഞാൻ ഇനി വന്ന് ചിലപ്പോ ഇറിക്കും പറഞ്ഞോ, വർഷത്തിൽ ഒരിക്കലോ ഓണം. എന്തായാലും വന്ന് നോക്ക്, നീ ആത്മവിശ്വാസം കൈവിടണ്ട. ദാ ബമ്പർ പ്രൈസ് 50,000 രൂപ. എന്നോടൊപ്പം രോഗാണുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിദിന പരിരക്ഷ നൽകുന്നു 10 മടങ്ങ് കൂടുതൽ ശക്തമായ Q7 Tentol നൽകുന്ന ഒരു ഗിഫ്റ്റ് ചാമ്പർ. അത് ഉപയോഗിക്കണം കേട്ടോ. ശരി, പോയിക്കോളൂ.